ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നു മുതൽ വരികയാണ്. അദ്ദേഹത്തിനോട് അദ്ദേഹം ഇതുവരെ 7 മാസക്കാലമായി മാധ്യമപ്രവർത്തകരെ കാണാത്തതുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തതുകൊണ്ട് അദ്ദേഹത്തിനോട് കേരളത്തിലെ പ്രതിപക്ഷം യുഡിഎഫ് 7 ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇന്റെറിയം സെറ്റിൽമെന്റ് ഫോറം അവരുടെ വിധി അനുസരിച്ച് യാതൊരു സർവീസും ചെയ്യാതെ 1,72,00,000 രൂപ എക്സാലോജി കമ്പനി എന്ന സ്ഥാപനത്തിന് കിട്ടിയെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടും കൈമാറിയ ഒരു ഇടപാടായിട്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നിട്ടും വിജിലൻസിനെ കൊണ്ട് അഴിമതി നിരോധന നിയമം അനുസരിച്ച് കേസെടുക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ വേറെ നിയമമുണ്ടോ? രണ്ടാമത്, ഞങ്ങൾ ഉയർത്തിയ AI ക്യാമറ വിഷയം, 70 കോടി രൂപയിൽ താഴെ തീർക്കാമായിരുന്ന കേരളത്തിലെ AI ക്യാമറകൾ 150 കോടി രൂപയിലധികം ചെലവാക്കി നിർമ്മിക്കുകയും അതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധുവിന് ബന്ധമുള്ള പ്രസാദിയോ എന്ന കമ്പനിക്ക് വഴിവിട്ട് കരാർ കൊടുക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താത്തതും മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത്? 3, കേ ഫോൺ ഇടപാടിൽ 1,028 കോടി രൂപയുടെ പദ്ധതി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം 1,531 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ച് 50% എസ്റ്റിമേറ്റിൽ വർധനവ് നടത്തുകയും ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളെ മറികടക്കുകയും ചൈനീസ് കേബിൾ ഉൾപ്പെടെ വാങ്ങിച്ചതിലുള്ള ക്രമക്കേടുകൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിലും മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയോ എന്നുള്ള കമ്പനിയുടെ ഇടപെടലു ദുരൂഹമായിരിക്കെ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് തയ്യാറാകാം? 4. ചോദ്യം, മഹാമാരിയുടെ കാലത്ത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി നടത്തിയ PPE കിറ്റ് ഗ്ലൗസ് അടക്കമുള്ള പർച്ചേസ്, അത് എല്ലാ സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ പ്രൊവിഷൻസ് എല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തിയ പർച്ചേസാണ്. അത് വളരെ കൃത്യമായ അഴിമതിയാണ്. അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് വഴിവിട്ട ഈ പർച്ചേസിന് മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായിരുന്നു. മുഖ്യമന്ത്രി ലൈഫ് മിഷന്റെ ചെയർമാനാണ്. ഗൾഫിൽ നിന്ന് വന്ന 20 കോടി രൂപയിൽ 9.25 കോടി രൂപ 46% കമ്മീഷനാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അടിച്ചു മാറ്റിയത്. അതിൽ എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തിയിട്ടും ആ വിജിലൻസ് അന്വേഷണം ഒരു സ്ഥലത്തും എത്താതെ പാതി വഴിയിൽ തങ്ങിപ്പോയത്? ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ലേ? 6. ചോദ്യം, കേരളത്തിൽ പോലീസ് ഇരട്ടനീതിയാണ് കാണിക്കുന്നത്. തിരുവമ്പാടിയിലെ മുൻ MLA ജോർജ് എം തോമസ് പോക്സോ കേസിൽ ഇടപെട്ട് യഥാർത്ഥ പ്രതിയെ മാറ്റി മറ്റൊരു പ്രതിയെ നൽകി പോലീസുമായി കൂട്ടിയ പാർട്ടി നടപടി മാത്രമാണ് എടുത്തത്. പാർട്ടിയാണോ പോലീസ് സ്റ്റേഷൻ? പാർട്ടിയാണോ കോടതി? എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കേസെടുക്കുന്നില്ല? തൃശൂരിലെ DYFI ജില്ലാ സെക്രട്ടറി സ്ത്രീ അപമാനിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പാർട്ടിയിലെ നടപടി മാത്രം, എന്തുകൊണ്ടാണ് ആ പരാതി പാർട്ടിയും മുഖ്യമന്ത്രിയും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാത്തത്? ആലപ്പുഴയിൽ 1/2 ഡസനിലോളം നേതാക്കൾ, CPM നേതാക്കൾ സ്ത്രീ വിഷയത്തിലും ലഹരിമരുന്ന് വിവാദത്തിലും ഒക്കെ പെട്ടുകിടക്കുകയാണ്. അവർക്കെതിരായി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ പാർട്ടി നടപടിയെടുത്താൽ മതിയോ? പോലീസ് നടപടിയെടുക്കണ്ടേ? നിയമ നടപടികൾ വേണ്ടേ? അപ്പൊ കേരളത്തിലെ CPM നേതാക്കൾക്ക് ഒരു നീതിയും ബാക്കിയുള്ളവർക്ക് മറ്റൊരു നീതിയുമാണ്. ഇതിനെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്?
ഏഴാമത്തെ ചോദ്യം ഓണകാലമാണ് സംസ്ഥാനത്തെ രൂക്ഷമായ ധനപ്രതിസന്ധിയാണ് ഇവിടെ നെൽകർഷകർക്ക് പണം കൊടുക്കുന്നില്ല കാർഷിക മേഖല മുഴുവൻ തകർന്നു രൂക്ഷമായ വിലക്കയറ്റമാണ് സപ്ലൈകോ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് കെഎസ്ആർടിസി ആകാരയുടെ സമ്പളത്തിന്റെ പ്രശ്നമുണ്ട് അടക്കമുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 87 ലക്ഷം പേർക്ക് കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 6 ലക്ഷം പേർക്കായിട്ട് കിറ്റ് മാറ്റി മഹാമാരിയുടെ കാലത്ത് കൊടുത്ത കിറ്റിന്റെ പണം ഇതുവരെ സപ്ലൈകോയ്ക്ക് കൊടുത്തിട്ടില്ല ഈ ഓണക്കാലത്ത് രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾ നേരിടുമ്പോൾ മാർക്കറ്റിൽ ഇടപെടേണ്ട സപ്ലൈകോയെ നോക്കുകുത്തിയാക്കി മാറ്റി ഈ ഓണക്കാലത്ത് ജനങ്ങളുടെ ജീവിതം ഇത്രമാത്രം ദുരിതപൂർണമാക്കി മാറ്റിയതിന് മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും പങ്കില്ലേ ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏഴ് ചോദ്യം ഞങ്ങളോട് മറുപടി പറയാറില്ല മാധ്യമങ്ങളോട് മറുപടി പറയാറില്ല പക്ഷെ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ മുഴുവൻ ഫോക്കസിലാണ് ഈ ഏഴ് ചോദ്യങ്ങൾക്കും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി അല്ല അദ്ദേഹം പറയണമല്ലോ അദ്ദേഹം പറയണം ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പ്രതിപക്ഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആരോപണങ്ങൾ ഉന്നയിച്ച് മറുപടി പറയാൻ പറ്റാത്തവണ്ണം മുഖ്യമന്ത്രിയുടെ വായടപ്പിച്ചു പറഞ്ഞു അതാണ് പ്രതിപക്ഷത്തിന്റെ നേട്ടം അതേ വായടപ്പിച്ച ഞങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വാ തുറക്കാൻ അദ്ദേഹം ജനങ്ങളോട് ഉത്തരം പറയാൻ ഉള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന്റെ മീതെ ചെലുത്തുന്നത് ഇതിനൊന്നും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതിലെല്ലാം അദ്ദേഹം ഉത്തരവാദിയാണ് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് സ്വന്തം കുടുംബത്തിനെതിരായി പോലും ഗുരുതരമായ ആരോപണം വന്നിട്ടും മറുപടി പറയാത്ത ചോദ്യം